നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൂടി പരിചയപ്പെടുത്തുന്നത് പഞ്ചാബിന്റെ ഇനമായ ബീറ്റൽ ആടുകളെ കുറിച്ചാണ്. ബീറ്റൽ ആടുകൾ വ്യത്യസ്ത വർണ്ണത്തിലുണ്ട്. അതിൽ ഒരു വർണ്ണമായ ഡബ്ബ ബീറ്റലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ കൂടി പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു കർഷകന്റെ പരീക്ഷണ വിജയവും. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാർഷിക അറിവുകൾ നോട്ടിഫിക്കേഷനിലേക്കും ബെല്ലൈക്കും പ്രസ് ചെയ്യുക. അഭിപ്രായങ്ങളും അറിവുകളും കമന്റിലൂടെ രേഖപ്പെടുത്തുക. നേരെ വീഡിയോയിലേക്ക്. നന്ദി, നമസ്കാരം. വെള്ളയും കറുപ്പും കലർന്നു വരുന്ന ബീറ്റലാടുകളാണ് ഡബ്ബ ബീറ്റൽ എന്നറിയപ്പെടുന്നത്. കാലാ ബീറ്റൽ പോലെ തന്നെ പാലുൽപാദനവും മാംസോൽപാദനവും ഇവയ്ക്ക് ലഭിക്കുന്നു. കാലാ ബീറ്റലും ഡബ്ബ ബീറ്റലും രണ്ട് ഇനങ്ങളല്ല, കളറുകളിലുണ്ടാകുന്ന വ്യത്യാസം മാത്രമാണ് ഇവയ്ക്കുള്ളത്. ഓരോ കളറുകളെയും പ്രേക്ഷകർക്ക് വേണ്ടി ഓരോ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്. ഈ ഡബ്ബ ബീറ്റൽ നമ്മുടെ കേരളത്തിൽ ഒരു കർഷകൻ്റെയാണ്. നല്ല ശാരീരിക തൂക്കത്തിലും വലുപ്പത്തിലും നിൽക്കുന്ന ആട്. ബീറ്റലാടിനെ തിരിച്ചറിയാൻ നമ്മൾ പറയുന്ന ലക്ഷണങ്ങൾ ഒക്കെയുള്ള ആട്. പതിഞ്ഞ കൊമ്പുകൾ, പാളച്ചെവി, നോസ് ബെൻഡ്, നല്ല ഉടൽനീട്ട്, കാലിൻ്റെ പൊക്കം, നീട്ടുള്ള ശാരീരിക പ്രകൃതി എന്നിവയൊക്കെയാണ് ബീറ്റലാടിൻ്റെ പ്രത്യേകതകൾ. ഡബ്ബ ബീറ്റലിനെ ഒരു പരീക്ഷണാർത്ഥം ഹൈദരാബാദി എന്ന് വിളിക്കുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടനായി ആണ് ക്രോസ് ചെയ്തത്. ക്രോസ് ബ്രീഡിങ്ങിൽ ഉണ്ടായ കുട്ടിയാണ് നമ്മൾ ഈ കാണുന്നത്. ഡിഫറൻറ്റ് കളറുകൾ ആഗ്രഹമുള്ളവർ ഇതുപോലെ ക്രോസ് ബ്രീഡിങ് നടത്താറുണ്ട്. ഈ കുട്ടിയെയും നമ്മളൊരു ക്രോസ് ബ്രീഡ് ഗണത്തിലേ പെടുത്താൻ പറ്റുകയുള്ളൂ. ഈ പരീക്ഷണാർത്ഥം വിജയിച്ച കർഷകന് വളരെ സന്തോഷമാണ്. ഒരു ഡിഫറൻറ്റ് കളർ ലഭിച്ചതിലും ചെവിനീളം കൂടുതൽ ലഭിച്ചതിലുമൊക്കെ അദ്ദേഹം അതിയായി സന്തോഷിക്കുന്നു. ബീറ്റലാടുകൾ പല വർണ്ണത്തിലുണ്ട്. അതുകൊണ്ട് ക്രോസ് ബ്രീഡ് വാങ്ങി വഞ്ചിതരാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഓരോ കളറുകളും അവയുടെ പ്രത്യേകതയും പല വീഡിയോസിലൂടെ പ്രേക്ഷകരെ കാണിച്ചു തരുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ പ്രേക്ഷകരെ കാണിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഡബ്ബ ബീറ്റലിനെയാണ്. ബീറ്റലാടുകളെ എല്ലാ കർഷകരും ഇഷ്ടപ്പെടുന്നു. ഒരു ബ്രീഡാണ്. ഇഷ്ടപ്പെടാനുള്ള കാരണം അവയുടെ വളർച്ച, നല്ല മാംസോൽപാദനം, പാലുൽപാദനം, നല്ല ഇണക്കവും ഒക്കെയാണ്. വെള്ളിക്കണ്ണുകളാണ് ഏറെ കർഷകർക്ക് ഇഷ്ടമെങ്കിലും പല കളറുകളുണ്ട് കണ്ണുകൾ. വെള്ളിക്കണ്ണുകൾ ഉള്ളത് മാത്രമാണ് ബീറ്റലെന്ന് കരുതാൻ പാടില്ല. ബ്ലാക്ക് വർണ്ണത്തിൽ വരുന്ന കാലാ ബീറ്റലുകളോടാണ് കർഷകർക്ക് ഏറെ പ്രിയം. എങ്കിലും ബ്ലാക്ക് വർണ്ണം മാത്രമല്ല ബീറ്റലെന്ന് നാം തിരിച്ചറിയണം. വ്യത്യസ്ത ഇനം ചെവിനീളമുള്ള ആടുകളെ ക്രോസ് ബ്രീഡിങ്ങിലൂടെ ഉണ്ടാക്കിയെടുത്ത ആടാണ് ഹൈദരാബാദി. അതൊരു ബ്രീഡല്ല. ചെവിയുടെ വലുപ്പം, വീതിയൊക്കെ കണക്കിലെടുത്ത് പല വിലകളാണ് പലരും വാങ്ങാറ്. ഹൈദരാബാദി ഒരു ബ്രീഡല്ല എന്ന് കർഷകർ മനസ്സിലാക്കുക. എപ്പോഴും ബ്രീഡും ക്രോസ് ബ്രീഡും തിരിച്ചറിയാൻ ശ്രമിക്കുക. നല്ല വളർച്ചാ നിരക്കുള്ള ക്രോസ് ബ്രീഡുകളെ ഉൽപ്പാദിപ്പിക്കാൻ നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡാടുകൾ ആവശ്യമാണ്. ചെവിയുടെ നീളം മാത്രം പോരാ കർഷകന് ആട് വളർത്തൽ ലാഭകരമാക്കാൻ എന്ന വസ്തുത കർഷകർ തിരിച്ചറിയുക. നല്ല വളർച്ചാ നിരക്കുള്ള ക്രോസ് ബ്രീഡുകളെ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്ന നല്ല കർഷകരെ തിരിച്ചറിയുക. ക്രോസ് ബ്രീഡുകളെ പ്യുവർ ബ്രീഡുകൾ എന്ന് പറഞ്ഞു വിൽക്കുന്ന കർഷകരെയും തിരിച്ചറിയണമെങ്കിൽ
ബ്രീഡുകളെയും ക്രോസ് ബ്രീഡുകളെയും കുറിച്ച് നന്നായി മനസ്സിലാക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ പുതിയ ബ്രീഡുകളെ കണ്ടെത്താനും കർഷകർക്ക് പരിചയപ്പെടുത്താനുമായിട്ട് യാത്രകൾ ആരംഭിക്കുകയാണ്. ദയവായി വീഡിയോ മറ്റുള്ള കർഷകർക്കും ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you.